ഏപ്രിൽ 24 ഇന്നത്തെ വിശുദ്ധൻ സിഗ്മാരെങ്ങിനിലെ വിശുദ്ധ ഫിഡലിസ്. 1577 ജർമ്മനിയിലെ സിഗ്മാരെങ്ങിനിലാണ് വിശുദ്ധ ഫിഡലിസ് ജനിച്ചത്. ജോൺ റേ ആയിരുന്നു വിശുദ്ധന്റെ പിതാവ്. സ്വിറ്റ്സർലൻഡിലെ ഫ്രീബോർഗ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ വിശുദ്ധൻ തത്വശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്യുകയും അധികം വൈകാതെ തന്നെ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്തു. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിലും കീറിയ ഒരു രോമക്കുപ്പായമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. വിശുദ്ധന്റെ വിനയവും ദയയും വിശുദ്ധിയും പരിചയപ്പെട്ടിരുന്നവരെയെല്ലാം ഏറെ ആകർഷിക്കുന്ന ഘടകങ്ങളായിരുന്നു. 1604 തൻ്റെ 3 സുഹൃത്തുക്കൾക്കൊപ്പം യൂറോപ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ സന്ദർശിക്കുവാനുള്ള യാത്രയിൽ വിശുദ്ധനും പങ്കാളിയായി. ഈ യാത്രാ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സമയം കണ്ടെത്തിയും സന്ദർശിക്കുന്ന എല്ലാ പട്ടണങ്ങളിലെ ആശുപത്രികളും ദേവാലയങ്ങളും സന്ദർശിക്കുന്ന പതിവും വിശുദ്ധനുണ്ടായിരുന്നു. മണിക്കൂറുകളോളം അൽത്താരയ്ക്ക് മുന്നിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം വിശുദ്ധൻ അൽസേസിലെ കോൾമാറിൽ അഭിഭാഷക വൃത്തിയിൽ പ്രസിദ്ധി ആർജിച്ചു. നീതിയും നന്മയുമായിരുന്നു വിശുദ്ധന്റെ പ്രവൃത്തികളുടെ ആധാരം. പാവപ്പെട്ടവരുടെ അഭിഭാഷകൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തൻ്റെ ജോലിയിൽ പാപത്തിൻ്റെ സ്വാധീനം വളരെ വലുതായിരുന്നതിനാൽ വിശുദ്ധൻ അതുപേക്ഷിച്ച് കപ്പൂച്ചിയൻ ഫ്രിയാർസിൻ്റെ സഭയിൽ ചേരുവാൻ തീരുമാനിച്ചു. 1612 വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ദിനം വിശുദ്ധൻ ഫ്രീബോർഗിലെ ആശ്രമത്തിൽ വെച്ച് പുരോഹിതപട്ടം സ്വീകരിക്കുകയും പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. സന്യാസ ജീവിതത്തിൽ പ്രത്യേകമാം വിധം അദ്ദേഹം സന്തോഷം കണ്ടെത്തി. തനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ വിശുദ്ധൻ തൻ്റെ മേലധികാരിയുമായി പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ കീഴടക്കുകയും ചെയ്തു. ഇതിനിടെ തനിക്ക് ലഭിച്ച പൈതൃക സ്വത്ത് മുഴുവനും പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി രൂപീകരിച്ചിട്ടുള്ള ഫണ്ടിലേക്ക് ദാനം ചെയ്തു. കൂടാതെ അവർക്ക് തൻ്റെ ലൈബ്രറിയും വിശുദ്ധൻ നൽകി. ശേഷിച്ച തുക പാവങ്ങൾക്ക് ദാനം ചെയ്തു. തുടർച്ചയായ പ്രാർത്ഥനയും ഉപവാസവും ജാഗരണ പ്രാർത്ഥനകളും അദ്ദേഹത്തെ കൂടുതൽ ബലപ്പെടുത്തി. വളരെ പെട്ടെന്ന് തന്നെ വിശുദ്ധൻ തൻ്റെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. തുടർന്ന് വെൽറ്റ്കിർച്ചൻ ആശ്രമത്തിലെ മേലാധികാരിയായി വിശുദ്ധൻ നിയമിതനായി. ആ നഗരവും പരിസര പ്രദേശങ്ങളും വിശുദ്ധൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ വഴി പൂർണ്ണമായും നവീകരിക്കപ്പെടുകയും നിരവധി മതവിരുദ്ധവാദികൾ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. അധികം താമസിയാതെ കാൽവിനിസ്റ്റുകളുടെ മതപരിവർത്തനം ചെയ്യുന്നതിനായി വിശുദ്ധൻ ഗ്രിസർനസിലേക്ക് അയക്കപ്പെട്ടു. സഭയിലെ 8 പുരോഹിതന്മാരും വിശുദ്ധനെ സഹായിക്കുന്നതിനായി കൂടെയുണ്ടായിരുന്നു. വിശുദ്ധൻ്റെ ശ്രമങ്ങളിൽ ആ പ്രദേശത്തെ കാൽവിനിസ്റ്റുകൾ രോഷാകുലരായി അദ്ദേഹത്തെ വധിക്കുവാനുള്ള പദ്ധതിയിട്ടു. എന്നാൽ വിശുദ്ധൻ രക്തസാക്ഷിയാകുന്നതിന് സന്നദ്ധനായിട്ടായിരുന്നു അവിടേക്ക് പോയത്. റാൽഫ് ഡി സാലിസ് എന്ന മാന്യനായ കാൽവിനിസ്റ്റ് ആയിരുന്നു ആദ്യം വിശ്വാസത്തിലേക്ക് വന്നത്. 1622 വെളിപാട് തിരുനാൾ ദിനം ഗ്രസൻസിലെ പ്രെറ്റിഗൗട്ട് എന്ന ചെറിയ ജില്ലയിലേക്ക് കൂടി അവരുടെ പ്രേക്ഷിത ദൗത്യം വ്യാപിപ്പിച്ചു. ക്രമേണ നിരവധി ആളുകൾ വിശ്വാസമാർഗത്തിലേക്ക് വന്നു. അധികം വൈകാതെ ഗ്രൂച്ചിൽ നിന്നും വിശുദ്ധൻ സെവിസിലേക്കാണ് പോയത്. അവിടുത്തെ കത്തോലിക്കരോട് തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വിശുദ്ധൻ ആഹ്വാനം ചെയ്തു. അവിടുത്തെ ദേവാലയത്തിൽ വെച്ച് ഒരു കാൽവിനിസ്റ്റ് വിശുദ്ധന് നേരെ വെടിയുതിർക്കുകയും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി. തിരിച്ച് ഗ്രൂച്ചിലേക്ക് വരുന്ന വഴി ഏതാണ്ട് 20 കാൽവിനിസ്റ്റുകൾ വിശുദ്ധന് മാർഗം തടഞ്ഞുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തി അവരുടെ കൂടെ ചേരുവാൻ ആവശ്യപ്പെട്ടു. യാതൊരു ഭയവും കൂടാതെ വിശുദ്ധൻ അവരുടെ ആവശ്യം നിഷേധിച്ചു. തുടർന്ന് അവരിൽ ഒരാൾ തൻ്റെ വാളിൻ്റെ പുറകുവശം കൊണ്ട് വിശുദ്ധൻ്റെ തലയ്ക്കടിച്ചു. നിലത്ത് വീണ വിശുദ്ധൻ 2 കൈയും വിരിച്ച് മുട്ടിന്മേൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മറ്റൊരടി വിശുദ്ധൻ്റെ തലയോട് തകർത്തു. ഇതും കൊണ്ട് തൃപ്തി വരാത്ത ശത്രുക്കൾ നിരവധി തവണ വിശുദ്ധനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു.
ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കത്തോലിക്ക സ്ത്രീ സമീപത്ത് ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. ഭടന്മാർ പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി നോക്കിയ ആ സ്ത്രീ സ്വർഗത്തിലേക്ക് ഉയർത്തിയ കണ്ണുകളുമായി മരിച്ചു കിടക്കുന്ന വിശുദ്ധനെയാണ് കണ്ടത്. 1622 തൻ്റെ 45-ാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ മരണമടഞ്ഞത്. അടുത്ത ദിവസം തന്നെ കത്തോലിക്കർ വിശുദ്ധനെ അടക്കം ചെയ്തു. അത്ഭുതകരമായി 6 മാസത്തിന് ശേഷവും വിശുദ്ധൻ്റെ ശരീരം അഴിയാതിരിക്കുന്നതായി അവർ കണ്ടു. എന്നാൽ ഇടതുകരവും തലയും വേർപെട്ട നിലയിലായിരുന്നു. ഇവ രണ്ട് പെട്ടികളിലാക്കി കൊയറിലെ കത്തീഡ്രലിലേക്ക് മാറ്റി. അവശേഷിക്കുന്നവ വെൽറ്റ് ക്രിസ്റ്റനിലെ കപ്പുച്ചൻ ദേവാലയത്തിലേക്ക് മാറ്റി. 1729 ഫിഡലിസിനെ ബെനഡിക്ടൻ 13-ാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അധികം വൈകാതെ വിശുദ്ധൻ്റെ പേരിലുള്ള മറ്റ് അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയും തുടർന്ന് 1729 ഫിഡലിസിനെ ബെനഡിക്ട് 13-ാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അധികം വൈകാതെ വിശുദ്ധൻ്റെ പേരിലുള്ള മറ്റ് അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയും തുടർന്ന് 1746 ബെനഡിക്ട് 14-ാമൻ പാപ്പ ഫിഡലിസിനെ വിശുദ്ധനാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം പുറത്തിറക്കി. വിശുദ്ധൻ്റെ നാമം റോമൻ രക്തസാക്ഷി പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1724 വിശുദ്ധൻ്റെ തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നത്.